Hi friends, in the Namukku, nalla naadan beef curry thayyarakkam. Adinu venda cheruvukal. Ini namukku nammude beef curry thayyarakki thudangam. Adinu venda oru pressure cooker aduppathu vechittunde. Adilekku namukku aavashyamulla enna oyichu kodukkam. Ennu choodayi varumbol adilekku namukku savala arinathu cherthu kodukkam. Naal savalayanu njan ivide eduthirikkunnathu. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ശേഷം ഇത് നമുക്ക് നന്നായി വഴറ്റാം സവാള നല്ല സോഫ്റ്റ് ആയി വരുന്നതുവരെ നമുക്ക് വഴറ്റാം നല്ല ബ്രൗണിഷ് കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല പ്രഷർ കുക്കറിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം വേവേണ്ട ആവശ്യമില്ല ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് 4 ടേബിൾസ്പൂൺ ginger garlic green chilli paste കൂടി ആഡ് ചെയ്യാം ഇത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് തക്കാളി കൂടി ആഡ് ചെയ്യാം രണ്ട് തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വീണ്ടും ഇത് നമുക്ക് നന്നായി വഴറ്റാം തക്കാളി ഒന്ന് ജസ്റ്റ് ഉടയുന്നത് വരെ നമുക്ക് വഴറ്റി എടുക്കാം ഇപ്പോൾ തക്കാളി നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യാം വീണ്ടും ഇത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം ശേഷം ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്യാം അര കിലോ ബീഫാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ കൂടെ ഇട്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം 2 കപ്പ് വെള്ളം ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട് ശേഷം നമുക്ക് പ്രഷർ കുക്കർ അടച്ചു വെച്ച് 7 വിസിൽ വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ 7 വിസിൽ വന്നിട്ടുണ്ട് ശേഷം നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ നാടൻ ബീഫ് കറി തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് ചൂടോടെ പത്തിരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാം താങ്ക് യു